കോമളത്വമുള്ള ദാവീദിലുണ്ടായ മകൻ അബ്ശാലോം അവനെ കരിവേലകത്തിലോട് തൂക്കി, എന്നിട്ട് മുടിയില്ലാത്ത മുട്ടത്തലയനെ, ഓ മനസ്സിലാകുന്നുണ്ടോ, ഒരഴകുമില്ലാത്ത കഷണ്ടിത്തലയനെ കർത്താവ് തിരഞ്ഞെടുത്തെന്ന്. അങ്ങനെയാണ് ഇന്ന് പകൽ അപ്രതീക്ഷിതമായ ചിലതിൻ്റെ മേൽ ദൈവത്തിൻ്റെ ചീട്ട് വീഴുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുമ്പോൾ ഏറ്റെടുക്കുന്നവർ മാത്രം ഈ രാവിലെ ദൈവത്തിൽ നിന്ന് സ്തുതിച്ചേ. ആരുടെയൊക്കെയോ മേൽ അപ്രതീക്ഷിതമായി ദൈവത്തിൻ്റെ നിയോഗത്തിൻ്റെ ചീട്ട്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിന്റെ ചീട്ട് വീഴാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിന് ആഗ്രഹമുണ്ട്. അങ്ങ് മെസ്സപ്പൊട്ടോമി യൂഫ്രട്ടീസിന്റെ അങ്ങേക്കരയിലെ കൊച്ചു പട്ടണത്തിൽ വിഗ്രഹങ്ങൾ ഇരിക്കുന്ന ഒരു മനുഷ്യന്റെ മേൽ ദൈവത്തിന്റെ കണ്ണു പതിഞ്ഞപ്പോൾ, ഞാൻ വിശ്വസിക്കുന്നു യേശുവിനെ വരെ അബ്രഹാമിൽ ദൈവം കണ്ടു. നീ ഇപ്പോൾ ഒരു അവഗണിക്കപ്പെട്ട വ്യക്തിയായിരിക്കും, ഒരു പരിഗണന കിട്ടാത്ത വ്യക്തിയായിരിക്കും, എല്ലാവരും എഴുതിത്തള്ളിയ വ്യക്തിയായിരിക്കും, പക്ഷെ നിന്നിൽ ഒരു പരിഗണനയുണ്ടെന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാ പറയുന്നു. ഹല്ലേലൂയ. ലൈവിലൂടെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്നോട് പരിശുദ്ധാത്മ പറയുന്നു, നിന്നിൽ നിന്ന് ഒരു രാഷ്ട്രം ഉരുവായി വരുവാൻ, ഒരു ജാതി ഉരുവായി വരുവാൻ. ഓ പ്രീസലോ, നമ്മളൊക്കെ വാസ്തവത്തിൽ ഈ സ്പ്രേയുടെ കുപ്പി പോലെയാണ്. അത് ഒറ്റ ഞെക്കി ഞെക്കിയാലും നമ്മുടെ ദേഹത്ത് കുറച്ചു നേരം അതിൻ്റെ മണം നിൽക്കും. ഇനി അത് മുഴുവൻ നമ്മുടെ ദേഹത്ത് പുരട്ടിയാലും കുറച്ചു നേരം നമ്മുടെ ദേഹത്ത് മണം നിൽക്കും. ഇനി ആ കുപ്പി മൊത്തം പൊട്ടിച്ചാലും കുറച്ചു നേരം അതിൻ്റെ മണം നിൽക്കും. അപ്പോൾ പൊട്ടിയാലും തകർന്നാലും എല്ലാം മണം നിൽക്കുന്നതാണ് സ്പ്രേയുടെ അനുഭവം. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ നന്മ വന്നാലും കഷ്ടം വന്നാലും കെടുതികൾ വന്നാലും എല്ലാം നാം ദൈവത്തിന് സൗരഭ്യം പരത്തുന്നവരായി മാറണം. അതാണ് ദൈവം നമ്മയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ ഇതിനകത്ത് ഒരു വാക്യമാണ് ഇന്ന് രാവിലെ എന്നെ ദൈവം വളരെ ചിന്തിപ്പിച്ചത്. അതിൻ്റെ 25-ാമത്തെ വാക്യം, അറുപത്തൊമ്പതിൻ്റെ 25-ാമത്തെ വാക്യം. ഇത് പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിച്ച പത്രോസ് മർക്കോസിൻ്റെ മാളിക മുറിയിൽ 120 പേരോടുകൂടി എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്ന തൊട്ട് മുമ്പ്, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നതിന് ഒരുക്കപ്പെടുന്ന സമയത്ത് പറഞ്ഞ ഒരു സങ്കീർത്തന ഭാഗമാണ്. 109-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ വാക്യവും 69-ാം സങ്കീർത്തനത്തിൻ്റെ 25-ാമത്തെ ഭാഗം കൂടെ ചേർത്ത് വായിക്കുമ്പോഴേ പത്രോസ് പറഞ്ഞ ആ വാക്യമാകത്തുള്ളൂ. ആ ഒന്ന് വായിച്ചേ, 109:8 വായിച്ചേ. ആ 109:8, ആ അവൻ്റെ സ്ഥാനം മറ്റൊരുത്തൻ, ഈ 25-ാമത്തെ അവൻ്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ എന്നുള്ളതും അവൻ്റെ സ്ഥാനം മറ്റൊരുത്തൻ ഏൽക്കട്ടെ എന്നുള്ള വാക്യം ഒന്നിച്ചാണ് പത്രോസ് 1-ാം അധ്യായത്തിൽ പറയുന്നത്. അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം മുതൽ. ആ വായിച്ചു 20-ാമത്തെ വാക്യം സങ്കീർത്തന പുസ്തകത്തിൽ. അവൻ്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അതിലാരും പാർക്കാതിരിക്കട്ടെ. ആ വാക്യം നമ്മളിപ്പോൾ വായിച്ച 25-ാമത്തെ വാക്യമാണ്. അടുത്ത വാക്യം 109-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ വാക്യമാണ്. അവൻ്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തൻ ഏൽക്കട്ടെ. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ രണ്ട് വാക്യങ്ങൾ ചേർത്ത് പത്രോസ് ഒരു ഉപദേശം പറഞ്ഞിട്ട് ചീട്ടിട്ടു. ചീട്ടിട്ടപ്പോൾ മത്തിയാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ മേൽ ചീട്ട് വന്ന് വീഴുകയാണ്. അവനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ പരിശുദ്ധ ആത്മാഭിഷേകത്തിൻ്റെ വലിയ പകർച്ച ഉണ്ടാകുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, അവിടെ വായിച്ചുകൊണ്ടിരിക്കല്ലേ. ഞാൻ ആ ഭാഗം ഒന്നുമല്ല പ്രസംഗിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഈ മത്തിയാസിനെ കുറിച്ച് വേദപുസ്തകത്തിലാകെ ആ ഒരിടത്ത് മാത്രമേ ഉള്ളൂ.
മത്തായി മർക്കോസും ലൂക്കോസും യോഹന്നാനും എഴുതിയപ്പോൾ ഈ മനുഷ്യനെ കുറിച്ചൊന്നും എഴുതിയില്ല. എന്നാൽ വേദപുസ്തകത്തെക്കുറിച്ചുള്ള എൻസൈക്ലോപ്പീഡിയകൾ, എൻസൈക്ലോപ്പീഡിയ ബ്രിട്ടാനിക്ക, ജോസിഫസിൻ്റെ പുസ്തകങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങൾ വായിക്കുന്ന നമുക്ക് ചരിത്രപരമായ കുറേ കാര്യങ്ങൾ അറിയാൻ കഴിയും. ഒരു ചരിത്രകാരൻ എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭം മുതൽ കൂടെ നടന്ന ഒരു മനുഷ്യനാണ് മത്തിയാസ്. എന്നാൽ ഈ അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് കഴിഞ്ഞ് 12 കൊട്ടം മിച്ചം വന്നപ്പോൾ അത് ചുമന്നുകൊണ്ട് പോകാൻ പോലും ഇവനെ വിളിച്ചില്ല. ഇനി ചുമക്കുന്നവർക്ക് ഈ കൊട്ടയൊന്ന് പിടിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ പോലും ആരില്ല? മത്തിയാസില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അവഗണിക്കപ്പെട്ടിട്ടും തിരഞ്ഞെടുക്കപ്പെടാതിരുന്നിട്ടും എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, ഇവൻ പിന്മാറിയില്ല. പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ അഭിഷേകത്തിനായുള്ള കാത്തിരിപ്പ് യോഗത്തിലും ആരുണ്ട്? മത്തിയാസുണ്ട്. എന്നെ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ഖേമിച്ച ഒരു ദൂത് അവസാന നിമിഷം വരെയും നീ പരിഗണിക്കപ്പെടാതെ പോകുന്ന വ്യക്തിയാണെങ്കിലും ദൈവത്തിൻ്റെ ടൈമിൽ നിന്റെ മേൽ ചീട്ട് വീഴും. വിശ്വസിക്കുന്നവർ ദൂതായിട്ട് ഏറ്റെടുത്ത് ആരാധിക്കണം. അതിന് പ്രായം വിഷയമല്ല, പഠിപ്പ് വിഷയമല്ല, പേഴ്സണാലിറ്റി വിഷയമല്ല, നീ 3.5 വർഷം കൂടെ നടന്നോ ഇല്ലയോ വിഷയമല്ല. പക്ഷെ അന്ന് പകൽ അവൻ്റെ മേൽ ചീട്ട് വീണു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവനോട് പറയുന്നു, കുഞ്ഞുങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, ആരുടെയൊക്കെയോ മേൽ അപ്രതീക്ഷിതമായി ദൈവത്തിൻ്റെ നിയോഗത്തിൻ്റെ ചീട്ട്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ചീട്ട് വീഴാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഈ ഉപവാസത്തിൻ്റെ 3-ാമത്തെ പകൽ പരിശുദ്ധാത്മാവ് രാവിലെ സഭയോട് പറയുന്നു, പ്രതീക്ഷിക്കാത്ത ചിലരുടെ മേൽ, പരിഗണിക്കപ്പെടാതെ പോയ ചിലരുടെ മേൽ ദൈവത്തിൻ്റെ ചീട്ട് വീഴുന്ന പകലാ. ഈ പുസ്തകത്തിന് ഒത്തിരി പേരുണ്ട് കേട്ടോ, ഒത്തിരി പേരുണ്ട്. ഈ 3 മാസം പെട്ടകം കൊണ്ട വെച്ച മനുഷ്യൻ പേരെന്തുവാ? ഒബേദേദോ. ലാസ്റ്റ് മിനിറ്റ് ക്രൂശിയോ വന്ന മനുഷ്യൻ പേരെന്തുവാ? കുറേനക്കാരനായ ശീമോൻ. 7 പേരും വന്നിട്ട് പന്തി വിളമ്പാൻ തുടങ്ങുമ്പോൾ ഇനിയുള്ളവും കൂടെ വന്നിട്ട് പന്തി വിളമ്പൂ എന്ന് പറഞ്ഞിട്ട് വന്നൊരു മനുഷ്യൻ ആരാ? ദാവീദ്. വയലി വേലയുണ്ടിരിക്കുമ്പോൾ പ്രതീക്ഷിക്കാതെ കാറ്റത്തെന്തോ പറന്നു വന്ന ദേഹത്തോട്ട് പുതപ്പ് വീണ മൊട്ടത്തലയനായ മനുഷ്യൻ ആരാ? പറ. ഏലീശ. അവനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ് ഏലീശ മൊട്ടത്തലയന. നാട്ടുകാരെല്ലാം പുള്ളിയെ വിളിക്കുന്ന എന്തുവാ? മൊട്ടത്തലയാ. പുറകെ ചെണ്ട കൊട്ടിക്കൊണ്ട് പാടുക, മൊട്ടത്തലയാ. സ്തോത്രം. പക്ഷെ നാട്ടുകാർക്ക് മൊട്ടത്തലയാണ്, പക്ഷെ പുതപ്പ് ആരുടെ മേലെ വീണേ? പറഞ്ഞ എല്ലാവരും സ്തോത്രം പറയണം. നാട്ടുകാർ നോക്കുമ്പോ കണ്ടെത്തി പണിയുന്ന വയലി പണിയുന്നവനാ ശിമയോൻ. പക്ഷേ പേര് വന്നത് അവന്റെ ആണെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ചിലതിനെ മാറ്റിയിട്ട്, ചിലതിന്റെ വാസസ്ഥലത്തു നിന്ന് മാറ്റിയിട്ട് നിനക്ക് വേണ്ടി ചീറ്റിടുവാൻ കരുത്തുള്ള ഒരു ദൈവമുണ്ടെന്ന് ഈ രാവിലെ പ്രവചിച്ച് ആത്മാവ് പറയുന്നത് ഏറ്റെടുക്കുന്നവന് മാത്രം. ഓ റബല ശന്ദര റബല മനഗശ്യ. നമ്മുടെ ഇപ്പോഴത്തെ മുഴുവൻ ചർച്ചകളും ടെലിവിഷൻ വെച്ചാൽ, പത്രം വായിച്ചാൽ, ഗസ, അസ്കലോൻ, യെക്രോൻ, സിറിയ, ലിബിയ, ഇറാഖ് എന്നെല്ലാം പറഞ്ഞ് നമ്മളിങ്ങനെ പത്രത്തിൽ ദിവസവും വായിക്കുകയാണ്. ഇതെല്ലാം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനകത്ത് ഒരു മനുഷ്യനാണ് പ്രാധാന്യം. നിങ്ങൾ ശ്രദ്ധിക്കണം, വേദപുസ്തകത്തിൻ്റെ 2000 വർഷത്തെ ചരിത്രം 11 അധ്യായത്തിൽ ക്ലോസ് ചെയ്തു. എല്ലാവരും എൻ്റെ കൂടെ ആണോ? എത്ര വർഷത്തെയാ? 2000 വർഷത്തെ ചരിത്രം. ആദാമിനെ സൃഷ്ടിച്ചത് മുതൽ നോഹയുടെ കാലത്തെ ന്യായവിധി തുടങ്ങി ഇങ്ങോട്ട് വന്നാൽ അങ്ങ് ബാബേൽ കോട്ട തകർക്കുന്നത് വരെ ഉള്ള ചരിത്രം 2000 വർഷത്തെയാ.
969 വർഷം ജീവിച്ച മനുഷ്യന്റെ ചരിത്രം തൊട്ട് 11 2000 വർഷത്തെ ചരിത്രം എഴുതി അവസാനിപ്പിച്ചു. 12 അധ്യായത്തിൽ ഒരു പുതിയ മനുഷ്യന്റെ ചരിത്രം തുടങ്ങുക. പിന്നുള്ള 66 പുസ്തകത്തിലും ആ മനുഷ്യന്റെ ചരിത്രമുണ്ട്. അതാ വേറെ പുസ്തകം. നല്ലല്ലേ പറയണം. 2000 വർഷത്തെ ചരിത്രം, നോഹയുടെ കാലത്തെ ജലപ്രളയവും ന്യായവിധിയും, സീനാർ ദേശത്ത് പണിത, ഇഷ്ടിക ചുട്ട് പണിത, ബാബേൽ ആകാശത്തോളം എത്തുന്ന ബാബേൽ ഗോപുരം തകർത്തതുൾപ്പെടെ 11 അധ്യായത്തിൽ ചരിത്രത്തിന് തിരശീല മാറ്റി. 2000 വർഷം കഴിഞ്ഞപ്പോൾ അങ്ങ് അക്കരെ വിഗ്രഹാരാധനയുടെ നടുവിൽ മറുകരയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന മനുഷ്യന്റെ മേൽ ദൈവത്തിന്റെ കണ്ണു പൊതിഞ്ഞു. പ്രാർത്ഥിച്ചോണ്ടിരിക്കണം. അങ്ങ് മറുകരയിൽ ഇറാഖ് എന്ന് പറയുന്ന ഭൂപ്രദേശത്ത് മെസപ്പട്ടോമിയ എന്ന് പറയുന്ന സംസ്കാരങ്ങളുടെ ഈറ്റില്യമായിടത്ത്, നമ്മൾ മോഹൻജാരോ, ഹാരപ്പ, മെസപ്പട്ടോമിയ സംസ്കാരമൊക്കെ സ്കൂളിൽ പഠിച്ചവരാ. സംസ്കാരങ്ങളുടെ ഉറവിടമായ മെസപ്പട്ടോമിയിൽ വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പട്ടണത്തിന് നടുക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു മനുഷ്യന്റെ മേൽ ദൈവത്തിന്റെ കണ്ണു പതിഞ്ഞു. ആ മനുഷ്യന്റെ പേര് അബ്രാം എന്ന അബ്രഹാമല്ല, അബ്രാം. ദൈവം അവനെ വിളിച്ചു, അബ്രാമേ, അബ്രാമേ. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഒരു ചരിത്രം അങ്ങ് ആരംഭിക്കുക. നിങ്ങൾ ഒന്ന് രണ്ട് വേദഭാഗം വായിക്കണം. സ്തോത്രം. ആദ്യം നമ്മുടെ ഉൽപ്പത്തി പുസ്തകം 12 അധ്യായത്തിന്റെ 1 വാക്യം വായിച്ചാട്ടെ. ആ മതി. 18:19 വായിച്ചേ. ഞാൻ അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അല്ലേ പറയണം. എന്തിനാ തെരഞ്ഞെടുത്തത്? ദൈവത്തിന്റെ വഴികളിൽ നടക്കേണ്ടതിനും ദൈവത്തിന്റെ കൽപ്പനകളെയും ന്യായപ്രമാണങ്ങളെയും അനുസരിക്കേണ്ടതിനും അവൻ അനുസരിച്ചത് തലമുറകൾക്ക് കൈമാറേണ്ടതിനും ഞാൻ അവനെ തെരഞ്ഞെടുത്തു. നിങ്ങൾ വായിക്കണം ആവർത്തനം 7:6. ആവർത്തനം 7:6 പെട്ടെന്ന് കുഞ്ഞുങ്ങളൊക്കെ ബാക്കിയെടുത്തേ വായിച്ചോ. യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു, ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ. നമ്മളെല്ലാം ചോദിക്കും എന്തുവാ ഇസ്രായേലിന് ഇത്രയും വലിയ പ്രത്യേകത, 470 km ചുറ്റളവുള്ള കേരളത്തിന് നേർപ്പകുതി മാത്രം വലിപ്പമുള്ള ഒരു രാജ്യത്തെ ലോകം മുഴുവൻ കണ്ടിങ്ങനെ പ്രമിച്ചിരിക്കുകയാണ്. ഇത്രയേറെ കഷ്ടം അനുഭവിച്ച വേറൊരു ജാതിയില്ല, ഇതുപോലെ പ്രവാസത്തിൽ പോയ വേറൊരു ജാതിയില്ല. ഹിറ്റ്ലറുടെ കാലത്ത് ആകെ 900,000 യഹൂദന്മാരുണ്ടായിരുന്നതിൽ 60,00,000 ആളുകളെയും അവൻ നിർദാക്ഷിണ്യം കൊന്ന് കുരുതി കടിച്ചു. അവരുടെ കൊഴുപ്പെടുത്തിട്ട് സോപ്പ് ഉണ്ടാക്കി മറ്റുള്ളവർക്ക് തുണിയലക്കാൻ കൊടുത്ത കിരാതമായ പീഡ അനുഭവിച്ച ഇസ്രായേൽ, അവനെ കുറിച്ച് ഈ ലോകത്തിൽ എത്രയോ ജാതി ഉണ്ട്. 2000+ ജാതികൾ തിങ്ങിപ്പാർക്കുന്ന 270+ രാജ്യങ്ങളുള്ളതിൽ ഈ ഒരു കൊച്ചിട്ടാവട്ടമുള്ള രാജ്യത്തെ ജനത്തെ ദൈവം മാനിക്കാൻ ഉൽപ്പത്തി 12 മുതൽ വെളിപ്പാട് 22 വരെ ഇവനെ കുറിച്ച് മാത്രം എഴുതാൻ കാരണം ദൈവം പറയുകയാണ്, ഞാൻ അവനെ സകല ജാതികളിലും വെച്ച്. യഹൂദന്റെ പിതാവ് അബ്രഹാമാണ്, അല്ലെ? മുസ്ലിങ്ങളുടെ പിതാവ് അബ്രഹാമാണ്, ക്രിസ്ത്യാനികളുടെ പിതാവ് അബ്രഹാമാണ്, ബഹുജാതികൾക്ക് അവൻ പിതാവാണ്. അവനെ എല്ലാം പിതാവാക്കി ഇവനെ മാറ്റാൻ കാരണം മറുകരയിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ കണ്ണ് അവനെ പതിഞ്ഞിട്ട് അവനെ ഏകനായി വിളിച്ചു വേർതിരിച്ചെങ്കിൽ ഇന്ന് പകൽ സഭയോട് 50-ാമത്തെ വർഷം ആഘോഷിക്കുമ്പോൾ ദൈവാത്മ പറയുന്നു ചിലരെ ഏകനായി വിളിക്കാൻ, ഏകയായി വിളിക്കാൻ
കാണിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ കരങ്ങളിൽ അടുത്ത തലമുറയിൽ ഉപയോഗിക്കപ്പെടാൻ കരുത്തുള്ള ചിലതിനെ വിശ്വസിക്കുന്നവർ മാത്രം ഇന്ന് പകൽ ദൈവത്തെ കരമടിച്ച് ആരാധിച്ച് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ദൈവം നടത്തുകയാ. വിശുദ്ധ ജനവും സ്വന്ത ജനവും ആയിരിക്കേണ്ടതിന് തെരഞ്ഞെടുത്തു. നിങ്ങൾ അതിന്റെ 14:2 വായിച്ചേ ആവർത്തനം തന്നെ. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നീ എനിക്ക് സ്വന്ത ജനമായിരിക്കേണ്ടതിന് യഹോവ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഒരല്ലേലൂയ പറയണം. ഇന്നെന്തിനാ പാസ്റ്ററേ 69-ാം സങ്കീർത്തനം വായിച്ചിട്ട് പണ്ടത്തെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്ന? ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, മത്തിയാസിന്റെ മേൽ അപ്രതീക്ഷിതമായി ചീട്ട് വന്നു വീണതുപോലെ, ഹല്ലേലൂയ, അബ്രഹാമിന്റെ മേൽ ദൈവത്തിന്റെ കണ്ണ് പതിഞ്ഞതുപോലെ. ഈ ദാവീദിനെ കുറിച്ച് ശൗമേലിനോട് പറയുകയാണ്, ഞാൻ ഇവന്മാരെ ആരെയും കണ്ടിട്ടില്ല, ഞാൻ ഇവരെ ആരെയും തെരഞ്ഞെടുത്തിട്ടില്ല, ഞാൻ ഒരുവനെ കണ്ടിട്ടുണ്ട്, ഈശായി കുടുംബത്തിൽ ഒരുത്തനെ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ തൈലക്കൊമ്പ് വീണപ്പോഴല്ല ദൈവം ദാവീദിനെ കണ്ടത്, അതിനൊക്കെ മുമ്പേ കണ്ണ് അവന്റെ മേലുണ്ട്. ഇന്ന് രാവിലെ ആരുടെയൊക്കെയോ മേൽ ഒരുപക്ഷെ നീ കാട്ടിലായിരിക്കും, നീ ആടിനെ മേയ്ക്കുകയായിരിക്കും, നീ സിംഹത്തോട് മല്ലുപിടിക്കുകയായിരിക്കും, നീ കരടിയോട് എതിർത്തു നിൽക്കുകയായിരിക്കും, നീ വെല്ലുവിളിയുടെ മുമ്പിലായിരിക്കും, പക്ഷെ അതിന് നടുവിൽ ഒരുവൻ നിന്നെ കണ്ടിട്ടുണ്ട്. ഇന്ന് പകൽ ദൈവത്തിന്റെ ദൃഷ്ടി നിന്റെ മേൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ, നിന്റെ തലമുറയുടെ മേൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ, അബ്രഹാം ജനിച്ചു കഴിഞ്ഞ 600 വർഷങ്ങൾക്ക് ശേഷമാ ധനനായ കൊച്ചുമകൻ മോശ ഈ ചരിത്രം എഴുതുന്നത്. ഏതാണ്ട് BC 1400-1450 ഇടയിലുള്ള കാലത്താണ് മോശ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്ന പുസ്തകങ്ങൾ എഴുതുന്നത്. പക്ഷെ അതിനൊക്കെ ഒരു 500-600 വർഷങ്ങൾക്ക് പുറകിൽ അബ്രഹാം എന്ന ഒറ്റ മനുഷ്യനെ ദൈവം കണ്ടപ്പോൾ നമ്മുടെ ദൃഷ്ടി അബ്രഹാം ഒറ്റയ്ക്കാ, സ്തോത്രം പറയണം. പക്ഷെ അബ്രഹാമിൻ്റെ കടിപ്രദേശത്ത് നിന്ന് പുറപ്പെടുന്ന ഇസഹാക്കിനെ ദൈവം കണ്ടു, ഇസഹാക്കിന്റെ കടിപ്രദേശത്ത് പുറപ്പെട്ട യാക്കോബിനെ ദൈവം കണ്ടു, യാക്കോബിന്റെ കടിപ്രദേശത്ത് പുറപ്പെട്ട 12 ഗോത്രത്തെ ദൈവം കണ്ടു. ഹല്ലേലൂയ, യാബോക്കിന്റെ കടവിൽ അവന്റെ പേര് മാറ്റുന്ന ദൈവം കണ്ടു, അവനെ ഇസ്രായേലാക്കി മാറ്റുന്ന ദൈവം കണ്ടു. ഇന്ന് പകൽക്കാലം നിന്നിൽ ഒരുത്തനിൽ നിന്ന് ഒരു ബഹുജാതിയെ കാണുന്ന ദൈവം, ഒരു രാഷ്ട്രത്തെ കാണുന്ന ദൈവം, ഒരു രാജ്യത്തെ കാണുന്ന ദൈവം. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവൂ, നീ ഇന്ന് ഒറ്റയ്ക്കാണെങ്കിലും തെരഞ്ഞെടുപ്പ് നിന്റെ മേൽ വന്നാൽ, നിയോഗം നിന്റെ മേൽ വന്നാൽ, വിളി നിന്റെ മേൽ വന്നാൽ, അബ്രഹാമിൽ നിന്നൊരു ജാതി ഉണ്ടാവും നമ്മൾ അറിഞ്ഞു. നമ്മളെ റോമാലേഖനത്തിൽ പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, 3-ാം അധ്യായം, യഹൂദൻ എന്താ വിശേഷത? 3-ാം അധ്യായം 1-ാം വാക്യം, 2-ാം അധ്യായം 17-ാം വാക്യം മുതൽ വായിച്ചാലേ നമുക്ക് കാര്യം പിടിക്കത്തുള്ളൂ, ഒന്നും വായിക്കാൻ സമയമില്ല. എന്നാൽ യഹൂദൻ എന്താണ് വിശേഷത? നിങ്ങൾ ശ്രദ്ധിച്ചേ പ്രിയമുള്ളവരെ, യഹൂദൻ എന്താ വിശേഷത എന്ന് ചോദിക്കുക. വലിയ പാരമ്പര്യം പറഞ്ഞ കൂട്ടത്തിൽ പൗലോസ് പറഞ്ഞു, ഞാനും യഹൂദനാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പാരമ്പര്യം പറയാനുണ്ടെങ്കിൽ, ഞാൻ ഇസ്രായേൽ ജാതിക്കാരനാ, ഞാൻ ബെന്യാമീൻ ഗോത്രക്കാരനാ, ഞാൻ പരീശനിൽ നിന്ന് ജനിച്ച പരീശനാ, ഞാൻ 9-ാം ദിവസമല്ല പരിച്ഛേനയേറ്റത്, 8-ാം ദിവസം തന്നെ പരിച്ഛേനയേറ്റവനാ. ഹലോ, പൗലോസ് ചോദിക്കുന്നു, എന്താ യഹൂദന് വിശേഷത? എന്താ വിശേഷത? തെരഞ്ഞെടുപ്പവനാ, ന്യായപ്രമാണം അവനാ, യാഗങ്ങൾ അവനാ, ആലയം പണി അവനാ, പുരോഹിത ശുശ്രൂഷ അവനാ. എന്തിനേറെ നമ്മുടെ ആരാധ്യനായ യേശുവും അവനിൽ നിന്നാ. നിങ്ങൾ അല്ലേ പറഞ്ഞില്ല?
ഇതെല്ലാം ഉള്ളൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അങ്ങ് മെസപ്പട്ടോമ യൂഫ്രട്ടീസിന്റെ അങ്ങേ കരയിലെ കൊച്ചു പട്ടണത്തിൽ വിഗ്രഹങ്ങൾ ഇരിക്കുന്ന ഒരു മനുഷ്യന്റെ മേൽ ദൈവത്തിന്റെ കണ്ണു പതിഞ്ഞപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു യേശുവിനെ വരെ അബ്രഹാമിൽ ദൈവം കണ്ടു. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല? ഇന്ന് രാവിലെ നിന്നിൽ ഒരു സാധ്യതയുണ്ടെന്ന് ദൈവം പറയുന്നു. നീ ഇപ്പോൾ ഒരു അവഗണിക്കപ്പെട്ട വ്യക്തിയായിരിക്കും, ഒരു പരിഗണന കിട്ടാത്ത വ്യക്തിയായിരിക്കും, എല്ലാവരും എഴുതിത്തള്ളിയ വ്യക്തിയായിരിക്കും, പക്ഷെ നിന്നിൽ ഒരു പരിഗണനയുണ്ടെന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. ഹല്ലേലൂയ. ലൈവിലൂടെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്നോട് പരിശുദ്ധാത്മ പറയുന്നു, നിന്നിൽ നിന്ന് ഒരു രാഷ്ട്രം ഉരുവായി വരുവാൻ, ഒരു ജാതി ഉരുവായി വരുവാൻ. ഓ എനിക്ക് ഈ മദ്യാസിനോടുള്ള സന്തോഷം, ഇത്രയെല്ലാം അവഗണിക്കപ്പെട്ടിട്ടും അവൻ യേശുവിനെ വിട്ട് പോയില്ലല്ലോ. എന്നെ ഒന്ന് ശ്രദ്ധിച്ചൊരു അല്ലേലൂയ പറയണേ. നിങ്ങൾ നോക്കി, ഈ 3.5 വർഷം ഈ മനുഷ്യനെ ഒരു നിലയിലും പരിഗണിക്കാഞ്ഞിട്ടും ഞാൻ സൂക്ഷിച്ചു നോക്കി, 12 പേരുടെ പട്ടികയിൽ ഇവനില്ല. ഉണ്ടോ? ഇല്ല. 70 പേരുടെ പട്ടികയിൽ ഇവനില്ല. ഇവനുണ്ടോ? ഇല്ല. പ്രൈസലോ. പക്ഷെ 120 ഇവൻ ഉണ്ടെങ്കിലും ഇവൻ ഏറ്റവും പുറകിലായിരിക്കുന്നത്. സ്തോത്രം. ചീട്ടിട്ടപ്പോ കറക്റ്റ് അങ്ങ് പുറകിലിരിക്കുന്ന അവഗണിക്കപ്പെട്ട, പരിഗണിക്കപ്പെടാൻ ഒരു സാധ്യതയില്ലാത്ത ഇവന്റെ മേൽ ചീട്ട് വന്നു വീണെങ്കിൽ ഈ പകൽ ദൈവത്തിന്റെ ആത്മാ പറയുന്നു, നിന്നിൽ ഒരു സാധ്യതയുണ്ട്, നിന്റെ തലമുറയിൽ ഒരു സാധ്യതയുണ്ട്. പുറകോട്ടകന്നു നിൽക്കുന്നതെങ്കിലും, വിളിയെ അംഗീകരിക്കാതെ മാറി നിൽക്കുന്നെങ്കിലും, പരിശുദ്ധാത്മ പറയുന്നു, നിന്നെ ദൈവം ഉപയോഗിക്കാൻ പോകയാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഈ സഭയ്ക്കകത്ത് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുന്ന, അതേ ഒറ്റ രാത്രി കൊണ്ട് തളിർത്ത് പൂത്ത് കായ്ക്കാൻ കരുത്തുള്ള, മോശയുടെ കരങ്ങൾ താങ്ങി നിർത്തുന്ന ഹൂരും അകരോനും പോലെയുള്ള ചിലതിന്റെ മേൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ദൃഷ്ടി പതിയുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ അവരെ കരമൊന്ന് ചേർത്തടിച്ച് ഇന്ന് രാവിലെ ദൈവത്തെ ഒന്ന് ആരാധിച്ച്, സമയം വൈകി പോയിട്ടില്ല, സമയം കഴിഞ്ഞു പോയിട്ടില്ല. ഓ ദീപാരാ ബാബാ ബാബാ ബാഷ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പുറപ്പാട് പുസ്തകം 4:22 വാക്യം ഒന്ന് വായിച്ചേ. നീ ഭർവാനോട്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ എന്റെ പുത്രൻ, എന്റെ ആദ്യജാതൻ തന്നെ, എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എന്റെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ. ദൈവത്തിന്റെ ആദ്യജാതൻ ആദമാണോ? ദൈവത്തിന്റെ ആദ്യജാതൻ ഇസ്രായേലാണോ? ദൈവത്തിൻ്റെ ആദ്യജാതൻ ക്രിസ്തുവാണോ? ഹലോ. യഥാർത്ഥത്തിൽ വേദപുസ്തകത്തിലെ ആദ്യജാതൻ ആരാ? ആദമാണ്. അത് വളരെ വ്യക്തമായി ലൂക്കോസ് 3:32 തോന്നുന്നു. ആ ഒന്ന് വായിച്ചേ. ആദാം ദൈവത്തിന്റെ, അപ്പൊ ആദിജാതൻ ആരാ? ഒന്ന് പറ. ആദാമാ. സ്തോത്രം. ഇസ്രായേലായത് എപ്പോഴാ? അബ്രഹാം കഴിഞ്ഞ് 175 വർഷം കഴിഞ്ഞ്, ഇസഹാക്ക് കഴിഞ്ഞ്, യാക്കോബിന് നല്ല പ്രായമായി, അതായത് 130 വയസ്സ് അടുക്കുമ്പോഴാണ് ഇസ്രായേലാകുന്നത്. സ്തോത്രം. പക്ഷെ ഇപ്പൊ പുസ്തകം പറയാണ്, ഒന്നുകൂടെ വായിച്ചോ വാക്യം. ഇസ്രായേൽ എന്റെ പുത്രൻ, എന്റെ ആദിജാതൻ തന്നെ എന്ന് പറഞ്ഞാൽ ഇനി അതിനകത്തൊരു സംശയമില്ല. എന്റെ ആദിജാതൻ തന്നെ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം,
ഇവിടെയാണ് പൗലോസ് പറഞ്ഞ റോമാലയിലെ വാക്യം, ഒന്നാമത്തതിനെ നീക്കി രണ്ടാമത്തതിനെ സ്ഥാപിച്ചു, വസ്തിയെ നീക്കി എസ്തേറിനെ രാജ്ഞിയാക്കിയതുപോലെ യഥാർത്ഥ ഒന്നാമത്തെ മകനായ ആദാമിനെ തള്ളി. നിങ്ങൾ സ്തോത്രം പറയുന്നില്ല, പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഒരു സാധ്യതയില്ലാതിരുന്ന അബ്രഹാമിയ സന്തതിയെ പുത്രനാക്കി. ഓ, ഞാൻ ദൈവത്തെ ഇന്ന് പകൽക്കാലം സ്തുതിക്കുകയാണ്. എന്തിനാ പാസ ഈ ദൂതൊക്കെ ഞങ്ങളോട് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ചിലതിനെ നീക്കി, യൂദയെ ആ സ്ഥാനത്ത് നിന്ന് നീക്കി, അവന്റെ വാസസ്ഥലം പോട്ടെ, അവന്റെ സ്ഥാനത്തേക്ക് മറ്റൊരുത്തൻ വരട്ടെ എന്ന് പറഞ്ഞ് അവനെ പറിച്ചു മാറ്റിയിട്ട് പകരം ഒരു മത്തിയാസിനെ കൊണ്ടുവന്നതുപോലെ ആദമിനെ പറിച്ചു മാറ്റിയിട്ട് ഒരു അബ്രഹാമിനെ കൊണ്ടുവന്നതുപോലെ ഇന്ന് രാവിലെ ചിലതിനെ നീക്കിയിട്ട് നിന്നെ സ്ഥാപിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ദൂത് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ചെയ്ത വാക്തത്വമാണ്, ചിലതിനെ തമ്പുരാൻ മാറ്റും, അപ്രയോജനമായി നിൽക്കുന്ന ചിലതിനെ തമ്പുരാൻ മാറ്റും, എന്നിട്ട് ഒരു സാധ്യതയുമില്ലെന്ന് പറയുന്ന ചിലതിനെ കർത്താവ് കേറ്റും. ഇന്ന് പകൽ ചിലരെ ദൈവം തിരഞ്ഞെടുത്ത സ്ഥാനത്താക്കാൻ പോകുക. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവൂ. ഞാൻ വളരെ പ്രാർത്ഥിച്ചു, വെളുപ്പിന് 4:30 എഴുന്നേറ്റു, ഞാൻ ഒരു ഇച്ചിരി നേരം പ്രാർത്ഥിച്ചു, പിന്നെയും വന്നിരുന്നു, കസാറ വന്നിരുന്നു, പിന്നെയും ദൈവാത്മാവ് ഈ ദൂത് തരുമ്പോൾ ഞാൻ കർത്താവേ അതിന് മത്യാസിനെ കുറിച്ച് തന്നെ പ്രസംഗിക്കാൻ, ആകെപ്പാടെ ഒരു വാക്യത്തേ ഉള്ളൂ, പിന്നെ അവനെ കുറിച്ച് എന്നോ ഞാൻ പ്രസംഗിക്കുന്നേ, എനിക്കാണെങ്കിൽ അങ്ങനെ വലിയ സ്കോളറൊന്നും അല്ലതാനും, അപ്പൊ പിന്നെ ഞാൻ എന്തോ പ്രസംഗിക്കുന്നേ. അപ്പോൾ കർത്താവ് തന്ന ചിന്തകളാണ്. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 11 വരെ ആദാമ്യ വർഗത്തെ കുറിച്ച് എന്തോ ജ്ഞാനമെന്നറിയാമ, കളിമണ്ണും ഇഷ്ടികയും ചുണ്ണാമ്പും കൊണ്ട് സ്വർഗത്തോളം എത്തുന്ന ഗോപുരം പണിയാനുള്ള ടെക്നോളജി ഉണ്ടായിരുന്ന ആദാമ്യ വർഗത്തെ 11 ക്ലോസ് ചെയ്തു. എന്നിട്ട് മത്തായി സുവിശേഷം എഴുതിയപ്പോ മത്തായിട്ട് പറഞ്ഞു, എഴുതുമ്പോഴേ ആദാമിന്റെ മകനായ അബ്രഹാമിന്റെ മകനായ ദാവീദിന്റെ മകനായ യേശു എന്നൊന്നും എഴുതി വെച്ചേക്കല്ലേ, ഞാൻ അവനെ തള്ളി. പകരം നീ എഴുതണം മത്തായി 1, എന്താ അബ്രഹാമിന്റെ പുത്രനായ എന്ന് പറഞ്ഞാൽ 22 തലമുറകളെ തള്ളി എന്ന് സ്തോത്രം പറയണം. ഇന്ന് പകൽക്കാലം തലമുറകളെ തള്ളി മാറ്റിയിട്ട് നിന്നെ തിരഞ്ഞെടുക്കുന്ന ഒരു സ്വർഗം ഇവിടെ ഉണ്ട്, ഏറ്റെടുക്കുന്നവർ മാത്രം. തലയുടെ കെട്ടഴിയിട്ടെന്ന് പറഞ്ഞ് തടി ഒരു സൈഡിലേക്ക് വലിച്ചിടാൻ ഉപയോഗിക്കുന്ന വലിയ വടം, കയറല്ല വടം, വടമിട്ട് കാല് തൊട്ട് കഴുത്ത് വരെ വരിഞ്ഞു മുറുക്കിയിട്ട് കുത്തൊഴുക്കുള്ള വെള്ളം ഓടെ ഒഴുകി വരുമ്പോൾ കെട്ടഴിയിട്ട് പറഞ്ഞ് ഓടയിലിട്ടൊരു മനുഷ്യൻ, സ്തോത്രം. ആ കിടപ്പി ചള്ളയും മണ്ണും എല്ലാം കൂടെ മണ്ടക്കൂടെ ഒഴുകിപ്പോകുമ്പോഴും അപ്പനും അമ്മയും ചേട്ടന്മാരും നാട്ടുകാരും ചാകുന്നത് കാണാൻ നോക്കി നിന്ന മനുഷ്യൻ, ലോകത്തിലെ 47 രാജ്യങ്ങളിൽ സ്റ്റേജെ പ്രസംഗിക്കുന്നത്, ഇന്ന് രാവിലെ ലൈവായി ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്, ചിലതിനെ ദൈവം മാറ്റിയിട്ട് ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയത് കൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ എന്നെ തെരഞ്ഞെടുത്ത ദൈവം, സ്തോത്രം പറയണം. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത, വലിയ പാണ്ഡിത്യമൊന്നുമില്ലാത്ത ഒരുവനെ തെരഞ്ഞെടുത്ത ആ പാപികളിൽ ഒന്നാമനായി എന്നെ തെരഞ്ഞെടുത്ത ദൈവം നിന്നിൽ ഒരുവനെ തെരഞ്ഞെടുക്കാൻ ഇന്ന് രാവിലെ ആഗ്രഹിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രമേ ഈ പകൽ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. അസാധാരണമായ ഒരു ദൂത് ഈ പകൽ ദൈവ കൈമാറുകയാ. എന്നോട് കർത്താവ് പറഞ്ഞു, ഈ ദൂത് കേൾക്കുന്നവൻ ഇപ്പോൾ അമേരിക്കയിലായിരിക്കും, ഈ കോളി കാണത്തില്ല,
ഈ ദൂത് കേൾക്കുന്നവൻ ഓസ്ട്രേലിയയിലായിരിക്കും, ഈ ദൂത് കേൾക്കുന്നവൻ കാനഡയിലായിരിക്കും, ഈ ദൂത് കേൾക്കുന്നവൻ ന്യൂസിലാൻഡിലായിരിക്കും, ഈ ദൂത് കേൾക്കുന്നവൻ അയർലൻഡിലായിരിക്കും, ഈ ദൂത് കേൾക്കുന്നവൻ യൂറോപ്പിൽ എവിടെയെങ്കിലും ആയിരിക്കും, ഈ ദൂത് കേൾക്കുന്നവൻ ഒരു പക്ഷേ ഇന്നവൻ മിഡിൽ ഈസ്റ്റ് രാജ്യത്തായിരിക്കും, അല്ല ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റിലായിരിക്കും. നിന്നോട് ദൈവം പറയുന്നു, തള്ളിക്കളഞ്ഞ നിന്നെ, ഹല്ലേലൂയ, വിടക്കം തന്നെ നിന്നെ ദൈവം തിരഞ്ഞെടുക്കാൻ പോകയാ. ഏറ്റെടുക്കുന്നവർ മാത്രം ദൈവത്തെ ആരാധിക്കണം. ഇന്നത്തെ നിന്ന നിന്റെ മേൽ വന്നതിന്റെ പുറകിൽ, ഇന്നത്തെ ഒറ്റപ്പെടുത്തൽ നിന്റെ മേൽ വന്നതിന്റെ പുറകിൽ, ഇന്നത്തെ സാമ്പത്തിക ടൈറ്റ് നിന്നെ ആക്കിയതിന്റെ പുറകിൽ, ബാധ്യതകളുടെ മീതെ ബാധ്യതയിൽ നീ ആയതിന്റെ പുറകിൽ, നിന്റെ ബിസിനസ് പരാജയത്തിൽ നിന്ന് പരാജയത്തോടെ പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ, നീ പ്രതീക്ഷയുടെ തലമുറ മടങ്ങി വരുന്നില്ലെങ്കിൽ, സ്വർഗം എന്നോട് പറയുന്നു നിന്റെ കൂടാരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ദൈവം നടത്താൻ പോകയാ. ഹല്ലേലൂയ. മത്തിയാസിന്റെ മേൽ ചീട്ട് വീണതുപോലെ, ഓ വിശ്വസിക്കുന്നവർ, വിശ്വസിക്കുന്നവർ മാത്രം, ഓ റിഖല മന, ഹല്ലേലൂയ. അതിന് പാസ്റ്റർ എനിക്ക് ആമ്പിള്ളാരൊന്നുമില്ല, പെമ്പിള്ളാരേ ഉള്ളൂ. അന്നേരം പിന്നെ തിരഞ്ഞെടുപ്പ് വന്നാൽ നിന്റെ പെണ്ണിനെ നീ ഉപയോഗിക്കാൻ പോവാ, നിങ്ങൾ മിണ്ടുന്നില്ല. ഹലോ പണ്ഡിത രമാഭായിയെ ഇന്ത്യയുടെ ഉണർവിന്റെ ഒന്നാമത്തെ വനിതയായിട്ട് ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ, മറിയെ ഒന്നാമത്തെ സുവിശേഷയാക്കാൻ യേശുവിന് കഴിയുമെങ്കിൽ, നിന്റെ തലമുറയിൽ ഒന്നിനെ ദൈവം വേർതിരിക്കാൻ പോകയാ. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. ചീട്ട്, അങ്ങനെ ദൈവം പറയുന്നു, ചീട്ട് ചിലരുടെ മേൽ ഇന്ന് വീഴുകയാ. ഓ റിഖല ബാബസ്, നിന്റെ തെരഞ്ഞെടുപ്പ് റൈറ്റ് റെവറൻഡ് മോസ്റ്റ് സൂപ്രണ്ട് അനന്യാസിന് അംഗീകരിക്കാൻ കഴിയത്തില്ലായിരിക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല? അന്നത്തെ ഏറ്റവും ശ്രദ്ധേയനായ ദൈവദാസൻ റൈറ്റ് റെവറൻഡ് മോസ്റ്റ് അനന്യാസ് പറഞ്ഞു, അവനെയൊക്കെ ആരെ കൈവച്ച് പ്രാർത്ഥിക്കും, അവൻ ഞങ്ങളുടെ ഭയങ്കര ശല്യം ചെയ്യുന്നവനാ, ഞങ്ങളുടെ ദൈവദാസന്മാരെ ഉപദ്രവിച്ച് സഭയ്ക്ക് വലിയ കഷ്ടം വരുത്തുന്നവനാ, അവൻ പാമ്പറ. കർത്താവ് പറയാണ്, ബഹുജാതികളോട് സുവിശേഷം പറയാൻ, രാജാക്കന്മാരോട് സുവിശേഷം പറയാൻ, ഓ ഹല്ലേലൂയ, ഞാൻ അവനെ കണ്ടിരിക്കുക. ഇന്നിട്ട് അവരെ നീ എഴുതി തള്ളിയ ചിലതിനെ ദൈവം കണ്ടിട്ടുണ്ട്. ഏറ്റെടുക്കുന്നവരെ ആരാധിക്കാവൂ. നീ മനസ്സുകൊണ്ട് എഴുതി തള്ളിയ ചിലതിനെ ഇന്ന് രാവിലെ എൻ്റെ യേശു കണ്ടിട്ടുണ്ട്. ഞാൻ അവനെ കണ്ടിരിക്കുകയാ. ഞാൻ ഈ രാജാക്കന്മാരുടെ പുസ്തകം വായിച്ചപ്പോൾ ആ നാട്ടുകാർ പിള്ളേരുടെ കൂടെ ചെണ്ട കൊട്ടി മുട്ടത്തലയാ മുട്ടത്തലയാ എന്ന് പുറകെ നടന്നവനെ മാത്രമേ ഏലിയാവ് കണ്ടുള്ളോ? നല്ല മുടിയുണ്ടായിരുന്ന അബ്ശാലോമിനെ എന്നെ കാണാഞ്ഞ്. ഹലോ, നിങ്ങൾക്കറിയാമോ അബ്ശാലോമിൻ്റെ അമ്മ, അധോനിയാവിൻ്റെ അബ്ശാലോമിൻ്റെ അമ്മ, ക്ലിയോപാട്രയെക്കാട്ടി സൗന്ദര്യം ഉണ്ടായിരുന്ന ഈജിപ്ഷ്യൻ സ്ത്രീയാന്നാ പറയുന്നത്. എന്താ അവിടെ പേര്? മൈക്കായോ? അങ്ങനെ കണ്ട ക്ലിയോപാട്ര എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും സൗന്ദര്യം ഉണ്ടായിരുന്ന സ്ത്രീയെക്കാട്ടി സൗന്ദര്യം ഉണ്ടായിരുന്ന ആളിന് കോമളത്വമുള്ള ദാവീദിലുണ്ടായ മകൻ അബ്ശാലോ. അവനെ കരിവേലകത്തിലോട് തൂക്കി, എന്നിട്ട് മുടിയില്ലാത്ത മുട്ടത്തലയനെ, ഓ മനസ്സിലാകുന്നുണ്ടോ, ഒരഴകുമില്ലാത്ത കശണ്ടിത്തലയനെ കർത്താവ് തിരഞ്ഞെടുത്തെന്ന്. അങ്ങനെയാണ് ഇന്ന് പകൽ അപ്രതീക്ഷിതമായ ചിലതിൻ്റെ മേൽ ദൈവത്തിൻ്റെ ചീട്ട് വീഴുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുമ്പോൾ, ഏറ്റെടുക്കുന്നവർ മാത്രം ഈ രാവിലെ ദൈവത്തിൽ നിന്ന് സ്തുതിച്ചേ. അതിന് നിന്റെ പഠിപ്പും ബുദ്ധിയും ഒന്നും വിഷയമല്ല. ഓ രക്തം ജയം. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നിന്നെ ഒഴിവാക്കി, നിന്നെ മാറ്റി നിർത്തി. പ്രൈസലോ, പ്രൈസലോ. നിനക്കിനിയും ഒരു സാധ്യതയില്ലെന്ന് പറഞ്ഞ് നൃത്യസ്ഥാനത്ത് നിന്ന് ഒരാൾക്ക് മാനസികമായ പ്രയാസമുണ്ടായി. എന്നെ വരെ അടിച്ച ഒരു സംഭവമുണ്ട്. അപ്പം എന്നെ സ്നേഹിക്കുന്ന നമ്മുടെ സഹോദരങ്ങളൊക്കെ പറഞ്ഞു, നമുക്ക് വളരെ ബുദ്ധിപരമായിട്ട് അങ്ങ് ഒഴിവാക്കാവുന്നു. പക്ഷേ ഒഴിവാക്കിയില്ല.
ഒഴിവാക്കിയില്ല. അങ്ങനെ ഒഴിവാക്കിയാൽ നമ്മൾ ഒത്തിരി പേരെ ഒഴിവാക്കണമായിരുന്നു. പക്ഷെ ഇന്ന് ദൈവം ഉപയോഗിക്കുക, നീ ആരെയും ഒഴിവാക്കല്ലേ. പ്രാർത്ഥനയിൽ നിന്ന് ആരുടെയും പേര് ഒഴിവാക്കിയിട്ടുണ്ടോ? ഹലോ, ഇന്ന് പകൽ തിരിച്ചു വന്നോണം. നീ കഴിഞ്ഞ വർഷങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ചിലരുടെ പേര് മനഃപൂർവ്വമായിട്ട് ഒഴിവാക്കിയെങ്കിൽ, സഹകരണങ്ങൾ ഒഴിവാക്കിയെങ്കിൽ, ബർണബാസ് പൗലോസ് തള്ളിക്കളഞ്ഞ മർക്കോസിനെ ചേർത്ത് നിർത്തിയതുപോലെ ഇന്ന് രാവിലെ ചിലതിനെ ഒന്ന് ചേർത്ത് നിർത്തുമെങ്കിൽ, തള്ളിക്കളഞ്ഞ പൗലോസ് ലേഖനമെഴുതുകയാണ്, മർക്കോസ് എനിക്ക് പ്രയോജനമുള്ളവനാകയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരാൻ നീ മടിക്കരുത്. ഹലോ, തള്ളിക്കളഞ്ഞവനെ കൂട്ടിക്കൊണ്ടുവരാൻ മടിക്കൽ. അവൻ ഇപ്പോൾ എനിക്ക് ആരാണ്? വളരെ പ്രയോജനമുള്ളവനാ. അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ തള്ളിക്കളഞ്ഞവൻ നാളെ വളരെ പ്രയോജനമുള്ളവനായി മാറുമെങ്കിൽ, അല്ലേലൂയ, അവഗണിക്കപ്പെട്ട, പരിഗണിക്കാത്ത, ഒഴിവാക്കപ്പെട്ട, അപ്പം ചുമക്കാൻ പോലും കൂടെ നിർത്താഞ്ഞ മത്യാസിൻ്റെ മേൽ ഒരു ചീട്ട് പറന്നു വന്ന് വീണതുപോലെ ഇന്ന് പകൽ ഈ സഭായോഗം നടക്കുമ്പോൾ ഈ അറ്റം മുതൽ അങ്ങേയറ്റം വരെയുള്ള സ്വദേശത്തോ വിദേശത്തോ ഉള്ള ആരുടെയൊക്കെയോ മേൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തിരഞ്ഞെടുപ്പിന്റെ നിന്നെ പുത്രനാക്കുവാൻ, നിന്നെ പുത്രനാക്കുവാൻ, നിന്നെ സ്വന്തം ജനമാക്കുവാൻ. ഓ ഹല്ലേലൂയ, ഇന്ന് രാവിലെ ഒരു തിരഞ്ഞെടുപ്പ് നിന്റെ മേൽ വരികയാ. നീ പൂർണ്ണ ഹൃദയത്തോടെ ഒന്ന് സമർപ്പിക്കപ്പെടുമെങ്കിൽ, ഓ നീ ഒന്നിനും സ്വയം ഒഴിവാകല്ലേ. ഒഴിവാക്കിയാൽ നീ ഒഴിവാകല്ല, നീ തിരിച്ചു കയറി വരണം. ഓ, ഒരു പക്ഷെ നീ അങ്ങ് ആഴത്തിൽ കടലാനയുടെ വയറ്റി വരെ പോകേണ്ട സാഹചര്യം വരാം. തിരിച്ചു കയറി വരണം. തിരിച്ചു കയറി വന്ന 120,000 പേര് നീ മൂലം വിടുവിക്കപ്പെടും. സ്തോത്രം പറയാൻ എത്ര പേരുണ്ട്? അങ്ങ് ആഴത്തെ കുഴി പോയിട്ട് കടൽപ്പുല്ല് തലയണയായി വെച്ച് അയ്യം വിളിച്ചവനെ ദൈവം തിരിച്ചു കൊണ്ടൊന്ന് ഉപയോഗിച്ചെങ്കിൽ, ഈ സഭയോട് രാവിലെ ആത്മാവ് കൃത്യമായി പറയുന്നു, ചിലതിനെ ദൈവം തിരിച്ചു കൊണ്ടൊന്ന് ഉപയോഗിക്കാൻ പോകയാ. നിന്റെ ജോലി പോയതിൻ്റെ പുറകിൽ, നിനക്ക് ജോലി കിട്ടാത്തതിൻ്റെ പുറകിൽ, നിന്റെ സാമ്പത്തികം തകർന്നതിൻ്റെ പുറകിൽ, നീ നിന്നയ്ക്ക പാത്രമായതിന്റെ പുറകിൽ ദൈവത്തിന്റെ ഒരു പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാ. ഏറ്റെടുക്കുന്നവര് മാത്രമേ രാവിലെ ദൈവത്തെ സ്തുതിക്കട്ടെ. ഇത്ര ശക്തമായൊരു ദൂത് ഈ ദിവസങ്ങൾ ഒന്നും ദൈവം എനിക്ക് തന്നിട്ടില്ല. അത്ര ഡീപ്പായൊരു ദൂത് ഞാൻ പറയുകയാ, നിന്റെ തകർച്ചയുടെ പുറകിൽ ഒരു തെരഞ്ഞെടുപ്പുണ്ട്, നിന്റെ ശൂന്യതയുടെ പുറകിൽ ഒരു തെരഞ്ഞെടുപ്പുണ്ട്, നിന്റെ അപമാനത്തിന്റെ പുറകിൽ ഒരു തെരഞ്ഞെടുപ്പുണ്ട്, ഓ നിന്റെ കടഭാരത്തിന്റെ പുറകിൽ ഒരു തെരഞ്ഞെടുപ്പുണ്ട്, നിന്റെ രോഗ പുറകിൽ ഒരു തെരഞ്ഞെടുപ്പുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രമേ രാവിലെ ഒന്ന് ചേർന്ന് ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. അതിവിടെ വെളിപ്പെടട്ടെ. ദൈവത്തിന് വിക്കനായ മോശം ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ, ഒരു കാര്യം 10 പ്രാവശ്യം പപ്പ പാടിച്ച് പറയുന്നവനെ ദൈവത്തിന് 40,00,000 പേരുടെ അധിപതിയാക്കാൻ കഴിയുമെങ്കിൽ, അലലിയ തോറ എഴുതാൻ ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ, സമാപന കൂടാരത്തിൻ്റെ ഡിസൈൻ വരയ്ക്കാൻ കഴിയുമെങ്കിൽ, ഇന്ന് രാവിലെ അസാധ്യമെന്ന് തോന്നുന്ന ഇടത്ത് നിന്നെ ദൈവം ഉപയോഗിക്കാൻ പോകയാ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ. ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഏത് രാജ്യത്തിരുന്നു കൊണ്ട് ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നു, അവിടെ നീ ഒന്ന് തലവണക്കിക്കേ. ഒന്ന് കർത്താവേ, ഇന്ന് പകൽ അസാധ്യതയുടെ മുമ്പിലെ തിരഞ്ഞെടുപ്പിനായിട്ട് എന്നെ ഏൽപ്പിക്കാൻ. ചിലരുടെ വാസസ്ഥലത്തെ മാറ്റി, ചിലരുടെ സിംഹാസനങ്ങളെ മാറ്റി, അവിടേക്ക് നിന്നെ കൊണ്ട് പ്രതിഷ്ഠിക്കത്തക്ക നിലയിൽ ഒരു ദൈവപ്രവർത്തി ദൈവം ചെയ്യാൻ പോകയാ. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ഒറ്റ രാത്രി ബെൽസസറിന്റെ ഏപ്പാടി ഭിത്തിമേലെ എഴുത്തു കണ്ട് ആ രാത്രി കൊല്ലപ്പെട്ടെങ്കിലും ഒരു പേർഷ്യക്കാരനായ കോരശിനെ ആ കസാറി കൊണ്ട്
കൊണ്ട് ഇരുത്തിയത് പോലെ നിന്നെ ചില പ്രത്യേക മണ്ഡലത്തിലേക്ക് ദൈവം കൊണ്ടയാക്കാൻ പോകുകയാ. ചില പദവികൾ നിനക്ക് ദൈവം തരാൻ പോകുകയാ. ചില സ്ഥാനങ്ങൾ ദൈവത്തിന് ചില പോക്കറ്റായ സ്ഥാനങ്ങളിൽ ദൈവം നിന്റെ തലമുറയെ കൊണ്ട് ഇരുത്താൻ പോകുകയാ. വർഷങ്ങളായി നിന്റെ ഇൻക്രിമെന്റ് തടഞ്ഞ, നിന്റെ പ്രമോഷൻ തടഞ്ഞ, നീ നന്നായി വിശ്വസ്തയോടെ ജോലി ചെയ്തിട്ടും നിനക്കൊരു പ്രമോഷൻ തരാതെ നിന്നെ ഒതുക്കി നിർത്തിയ, നിന്റെ മുകളിലത്തെ ചില ആളുകളെ കരുനീക്കം ചെയ്യുന്നവരെ എടുത്തു മാറ്റിയിട്ട് നിന്നെ ആ സ്ഥാനത്ത് കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. 127 സംസ്ഥാന അധിപന്മാരെ മാറ്റിയിട്ട് ദാനിയേലിനെ ആ സ്ഥാനത്ത് സിംഹക്കുഴിയിൽ നിന്ന് പൊക്കിക്കൊണ്ടുവന്നതുപോലെ ഇന്ന് രാവിലെ ചിലതിനെ ദൈവം ഉയർത്തിക്കൊണ്ടുവരാൻ പോകുകയാ. ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെടുകയാ, ശക്തമായ ദൂത പരിശുദ്ധാത്മാവ് പറയുകയാ, ഏറ്റെടുക്കുന്നവരെല്ലാം ദൈവത്തെ ആരാധിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. പരിശുദ്ധ കർത്താവേ, അങ്ങ് തന്നു, ഏഴ് പറഞ്ഞു. ഈ വചനം അങ്ങ് അയച്ചതാകിയാൽ ഇത് അതിവേഗം ഓടട്ടെ. അയച്ചവൻ്റെ കാര്യം സാധിക്കട്ടെ. അയച്ചവൻ്റെ കാര്യം സാധിച്ച് മടങ്ങി വരട്ടെ. ഇന്ന് പകൽ തള്ളപ്പെട്ട ചിലതിനെ, ഓ ഹല്ലേലൂയ, തഴയപ്പെട്ട ചിലതിനെ, മാറ്റി നിർത്തിയ ചിലതിനെ, പരിഗണിക്കപ്പെടാതെ പോയ ചിലതിനെ കർത്താവ് മടക്കി വരുത്തുന്ന പകലാകയാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. പൂണിയിൽ മറച്ചു വച്ചിരിക്കുന്ന ചിലതിനെ കയ്യിലെടുത്ത് ഉന്നം തെറ്റാതെ എഴുതിവിടുന്നത് പോലെ മറഞ്ഞിരുന്ന ചിലതിനെ ഇന്ന് പകൽക്കാലം ദൈവം രംഗത്ത് കൊണ്ടുവരാൻ പോകുന്നതോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സാമാനങ്ങളുടെ ഇടയിൽ മറഞ്ഞിരുന്ന ശൗലിനെ ഇസ്രായേലിന്റെ ആശയാക്കി രാജാവാക്കി മാറ്റിയതുപോലെ ഇന്ന് പകൽക്കാലം ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ള ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞാൻ ഈ സഭയെയും അങ്ങയുടെ ജനത്തെയും ഈ തലമുറകളെയും അനുഗ്രഹിക്കുന്നു കർത്താവേ. സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി കർത്താവിനെ സ്തുതിക്കുമല്ലോ.